കുമരകം പള്ളിക്കെതിരെ തോമസ് മാർ തിമോത്തിയോസ് പ്രിയങ്ക ചോപ്രയുടെ മുത്തശ്ശിയുടെ സംസ്കാര ചടങ്ങുകൾ നിഷേധിച്ചത് ക്രൈസ്തവവും മാനുഷികവുമല്ലെന്ന് മെത്രാപ്പൊലിത്ത പറഞ്ഞു. മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് തന്നെ മാറ്റിയതെന്നും തോമസ് മാർ തിമോത്തിയോസ് പ്രതികരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി അജിത ചേരുകയാണ്. അജിത, എന്താണ് ഭദ്രാസനാധിപന്റെ ഈ വിഷയത്തിലെ ഇപ്പോഴത്തെ പ്രതികരണമായി വന്നിരിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? രജനി, മാമോദിസ ചടങ്ങ് നടന്ന കുമരകം ആറ്റാമംഗലം യാക്കോബായ പള്ളിയിൽ അന്ത്യകർമ്മങ്ങൾ നടക്കണമെന്നായിരുന്നു പ്രിയങ്ക ചോപ്രയുടെ മുത്തശ്ശി മേരി അഖോരിയുടെ ആഗ്രഹമുണ്ടായിരുന്നത്. ഇതനുസരിച്ചാണ് ബന്ധുക്കൾ മുംബൈയിൽ നിന്ന് മൃതദേഹം കുമരകത്ത് എത്തിച്ചതും കുടുംബ കല്ലറയിൽ അടക്കാൻ ശ്രമിച്ചതും. എന്നാൽ അവർക്ക് അവർ ഇടവകമുഖമല്ല എന്നും പള്ളിയുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന തരത്തിൽ കുമരകം പള്ളി അധികൃതർ പള്ളി കമ്മിറ്റി ഇതിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ മെത്രാപൊലിത്ത പരസ്യമായി രംഗത്ത് എത്തിയിട്ടുള്ളത്. കുമരകം പള്ളിയെ തള്ളി പറയുകയാണ് മെത്രാപൊലിത്ത. പ്രിയങ്ക ചോപ്രയുടെ മുത്തശ്ശിയെ അടക്കാൻ വിസമ്മതിച്ചത് ആ നടപടി തീർത്തും തെറ്റാണ്. പള്ളിയുടെ നടപടി മാനുഷികവും ക്രൈസ്തവവുമല്ല. സഭാ പാരമ്പര്യം അനുസരിച്ച് മരിച്ചവരെ അടക്കുന്നത് പുണ്യപ്രവൃത്തിയായിട്ടാണ് കാണുന്നത്. അന്ത്യാഭിലാഷം നടപ്പാക്കി കൊടുക്കാത്തത് നീതികേടാണെന്നും താൻ ഇടപെട്ടാണ് പൊൻകുന്നത്തെ പള്ളിയിൽ സംസ്കാരത്തിനുള്ള നടപടികൾ എടുത്ത് ചെയ്തു കൊടുത്തതെന്നും ആ മെത്രാപൊലിത്ത വിശദീകരിക്കുന്നു. എന്നാൽ ഇത് കഴിഞ്ഞ ദിവസം നടന്ന സ്ഥാനമാറ്റവുമായി ബന്ധപ്പെട്ട് ആ വിവാദവുമായി ബന്ധപ്പെട്ട് ഇതിനൊരു ബന്ധവുമില്ല എന്നും മെത്രാപൊലിത്ത വിശദീകരിക്കുന്നുണ്ട്. അത് മറ്റു ചില വിഷയങ്ങളാണ്. സഭയുടെ സഭയ്ക്കകത്തെ തന്നെയുള്ള ചില വിഷയങ്ങൾ, വൈദികരുടെ സ്ഥലം മാറ്റവും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സ്വത്ത് സംബന്ധിച്ച വിവാദം, ഇതെല്ലാം കണക്കിലെടുത്താണ് ഈ ഇത്തരം ഒരു വിവാദത്തിലേക്ക് നയിച്ചത് എന്നാണ് മെത്രാപൊലിത്ത വിശദീകരിച്ചത്. അത് തന്നെയും നടപടികൾക്ക് വിരുദ്ധമായാണ് ഈ സ്ഥാനമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ നടന്നതെന്നും മെത്രാപൊലിത്ത വിശദീകരിച്ചു. ശരി അജിതാ.